നമസ്കാരം. ലവ് ജിഹാദ് എന്ന ഭീകരത, ഈ ഭീകരത ക്രിസ്ത്യൻ സമൂഹത്തെയും ഹിന്ദു സമൂഹത്തെയും ഈ രണ്ട് സമൂഹങ്ങളിലെ പെൺകുട്ടികളെ കാർന്നു തിന്നുകയാണ്. സമൂഹത്തെ ഇത്രയധികം ബാധിച്ച മറ്റൊരു വിഷയം ഈ അടുത്ത കാലങ്ങളിൽ ഉണ്ടായോ എന്ന സംശയമാണ്. എന്നിട്ടും ഇവിടെ സർക്കാർ വൃത്തങ്ങളും അന്വേഷണ ഏജൻസികളും ഒക്കെ പറയുന്നത് കേരളത്തിൽ ലവ് ജിഹാദ് എന്നൊന്നില്ല എന്നാണ്. ലവ് ജിഹാദ്, ലവ് ബോംബ് എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ ഓമന പേരിട്ട് നൽകിയ ഈ വിപത്ത് ഇവിടെ വലിയ ഒരു അഗ്നിഗോളമായി പടർന്നു പിടിക്കുകയാണ്. എത്രയോ ആയിരക്കണക്കിന് ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെയാണ് കാണാതായത്, മുസ്ലിം സമുദായത്തിലേക്ക് മതപരിവർത്തനം ചെയ്യപ്പെട്ടത്, എത്രയോ പേർ ജീവൻ ബലികഴിക്കേണ്ടി വന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ ആഗോള തീവ്രവാദ ശൃംഖലയുടെ ഭാഗമായി ജയിലിൽ കഴിയുന്ന എത്രയോ പെൺകുട്ടികൾ, മലയാളി പെൺകുട്ടികൾ ഇന്നുമുണ്ട്. അവരുടെയൊക്കെ വീടുകളിൽ കണ്ണുനീര് ഉണങ്ങുന്നില്ല. ജസ്ന എവിടെയാണ്? ഈ ചോദ്യവും അവിടെ അവശേഷിക്കുന്നു. ഈ ഒരവസ്ഥയിൽ കുറേ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തത്വമയ ന്യൂസ് ഒരുപാട് സ്റ്റോറികളും വിശകലനങ്ങളും ഒക്കെ തന്നെ, വിശദാംശങ്ങളും ഒക്കെ തന്നെ നൽകിയിരുന്നു. കൃത്യമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ, കൃത്യമായി ഇത് പരിഹരിച്ചില്ലെങ്കിൽ വലിയ ഒരു വിപത്തിലേക്കായിരിക്കും ഈ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ സമൂഹം ചെന്നെത്തുക എന്നുള്ള ആ ഒരു ദുഃഖസത്യമാണ് സമൂഹം, പൊതുസമൂഹം മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് ക്യാമ്പസുകളിൽ, കോളേജ് ക്യാമ്പസുകളിൽ ലവ് ജിഹാദ് എന്ന ഭീകരത നടമാടുന്നു എന്ന റിപ്പോർട്ടുകൾ പല കുറി രഹസ്യാന്വേഷണ രീതിയിൽ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. സമൂഹത്തിലെ പല വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ നടത്തിയ അന്വേഷണങ്ങളിലും അനുഭവങ്ങളിലും ഇതൊക്കെ മനസ്സിലായിട്ടുമുണ്ട്. അതെ, നമ്മുടെ ക്യാമ്പസുകൾ ലവ് ജിഹാദിൻ്റെ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന നഗ്ന സത്യമാണ് സമൂഹം മനസ്സിലാക്കേണ്ടത്. ഇതിനു മുൻപ് ഒരു സ്റ്റോറിയിൽ ബംഗളൂരുവിൽ നടന്ന, വളരെ അടുത്ത് പരിചയമുള്ള, എനിക്ക് വ്യക്തിപരമായി വളരെ അടുത്ത് പരിചയമുള്ള ഒരു പെൺകുട്ടിയുടെ കഥ ഞാൻ പരാമർശിച്ചിരുന്നു. ചിലപ്പോൾ പ്രേക്ഷകർക്ക് ഓർമ്മ കാണും, കേൾക്കാത്തവർക്കായി ഒന്നുകൂടി അത് ചുരുക്കി പറയാം. ബംഗളൂരുവിൽ പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ റൂമിൽ രണ്ട് മുസ്ലിം പെൺകുട്ടികളാണ് കൂട്ടായി ഉണ്ടായിരുന്നത്, റൂംമേറ്റ്സായി ഉണ്ടായിരുന്നത്. ഈ പെൺകുട്ടികളിൽ, ഈ മുസ്ലിം പെൺകുട്ടികളിൽ ഒരാളുടെ ബന്ധുവായ സീനിയർ വിദ്യാർത്ഥിയെ ഈ പെൺകുട്ടിക്ക്, എൻ്റെ ബന്ധുവായ പെൺകുട്ടിക്ക് പരിചയപ്പെടുത്തുന്നു. അങ്ങനെ അവൻ്റെ ഗുണഗണങ്ങൾ പറയുകയും ഇസ്ലാമിൻ്റെ ഗുണഗണങ്ങൾ പറയുകയും ചെയ്ത ഈ പെൺകുട്ടിയെ മുസ്ലിം മതപരിവർത്തനത്തിലേക്കും അല്ലെങ്കിൽ മറ്റേ മുസ്ലിം പയ്യനുമായുള്ള പ്രണയത്തിലേക്കും വഴിതിരിച്ചു വിടാനുള്ള അഹോരാത്രമുള്ള, രാത്രി വൈകിയുമുള്ള ശ്രമമാണ് നടന്നത്. ഒടുവിൽ നിവർത്തികെട്ട് ആ കുട്ടി ഹോസ്റ്റൽ മാറി വേറൊരു ഹോസ്റ്റലിൽ പേയിങ് ഗസ്റ്റായി പോവുകയായിരുന്നു എന്ന് ഇത് നേരിട്ട് തന്നെ നമുക്ക് അനുഭവമുള്ളതാണ്. അങ്ങനെ വിവിധ കലാലയങ്ങളിൽ, പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിലെ, കോഴിക്കോട് ജില്ലയിലെയൊക്കെ വിവിധ കലാലയങ്ങളിൽ ഇത്തരം പെൺകുട്ടികളെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യാൻ നിയോഗിക്കപ്പെട്ട പെൺകുട്ടികൾ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെയും SDPIയുടെയും ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന, വിവിധ മുസ്ലിം മത തീവ്ര സംഘടനകളുടെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന മുസ്ലിം പെൺകുട്ടികൾ, മുസ്ലിം ചിലന്തികൾ ഇത്തരത്തിൽ അള്ളിപ്പിടിച്ചു കയറുകയാണ്. കാരണം ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിക്ക് ചിലപ്പോൾ വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണും, പണത്തിന് ബുദ്ധിമുട്ട് കാണും, അപ്പോൾ പണം നൽകിക്കൊണ്ട് ഇവരെ സ്വാധീനിക്കാൻ ശ്രമിക്കും. വീട്ടിൽ വേറെന്തെങ്കിലും തരത്തിലുള്ള മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നമോ അല്ലെങ്കിൽ കുടുംബ പ്രശ്നമോ ഉണ്ടെങ്കിൽ അത് ഇസ്ലാമിലേക്ക് എത്തിയാൽ പരിഹരിക്കപ്പെടും എന്ന് പറഞ്ഞ് ഇസ്ലാമിലെ സൂക്തങ്ങൾ പഠിപ്പിക്കുകയും ഖുറാൻ പാരായണം ചെയ്യിക്കുകയും രാത്രി വൈകി വരെ ഖുറാൻ ക്ലാസ് എടുക്കുകയും ചെയ്യും ഈ മുസ്ലിം പെൺകുട്ടികൾ, ഈ ഹിന്ദു പെൺകുട്ടികൾക്കും ക്രിസ്ത്യൻ പെൺകുട്ടികൾക്കും. ഇതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് അവരുടെ വിഷയങ്ങളിൽ ഇടപെടാൻ അവരുടെ പള്ളിയുണ്ട്, ഇടവകയുണ്ട്, അങ്ങനെയുള്ള ആ ഒരു കൂട്ടായ്മകളും സംഘടനകളും ഒക്കെയുണ്ട്. പക്ഷേ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിക്ക് ഇതൊന്നുമില്ല, അവൾക്ക് അവൾ മാത്രമേ ഉള്ളൂ, തനിക്ക് താനും പുരയ്ക്ക് തൂണും എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ ഹിന്ദു പെൺകുട്ടികളെ കൂടുതലായി മുസ്ലിമിലേക്ക് പരിവർത്തനം ചെയ്യാനും, മുസ്ലിം യുവാക്കളുമായി സൗഹൃദവും പ്രണയവും സ്ഥാപിക്കാനും, ഇസ്ലാമിക് രീതിയിൽ ജീവിക്കാനും ഒക്കെ തന്നെ പ്രേരിപ്പിക്കാനും അതിനുവേണ്ട എല്ലാ സഹായങ്ങളും പ്രോത്സാഹനങ്ങളും നൽകാനായി ഇതാ മുസ്ലിം സമൂഹത്തിലെ പെൺകുട്ടികൾ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ, വളരെ അപകടകരമായ അവസ്ഥയിൽ നിന്ന്. മുസ്ലിം യുവാക്കളെ കാണുന്നയുടനെ ഇവളൊക്കെ അവന്മാരുടെ പുറകെ പോകുന്നത് എന്തിനാണ് എന്ന് ചോദിച്ച് പെൺകുട്ടിയെ കുറ്റപ്പെടുത്തുന്നവരും, ഇത്രയൊക്കെയുള്ളോ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾ എന്ന് പുച്ഛിക്കുന്നവരും, ഇതിനെല്ലാം ചരട് വലിച്ച മുസ്ലിം കൂട്ടുകാരികളുടെ, മുസ്ലിം സുഹൃത്തുക്കളുടെ, മുസ്ലിം പെൺകുട്ടികളുടെ പങ്കെന്താണെന്ന് ചിന്തിക്കുന്നേയില്ല. സൗഹൃദഭാവത്തിൽ സംസാരിച്ച് തൻ്റെ മതവിശ്വാസം ഇരയുടെ മനസ്സിലേക്ക് കുത്തിവെച്ച് മനസ്സുമാറ്റാനും, വേണ്ടിവന്നാൽ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ആവശ്യമായ സംഗതികൾ പോലും സൗഹൃദ ബന്ധത്തിലൂടെ സംഘടിപ്പിക്കാനും കഴിവുള്ള യഥാർത്ഥ തീവ്രവാദികളായ പെൺ ചിലന്തികൾ, അവരെയാണ് നമ്മൾ ഭയക്കേണ്ടത്. ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾക്ക് മുസ്ലിമായ കാമകനുണ്ടോ എന്ന് ജാഗ്രത പുലർത്തുന്നതിന് പകരം മാതാപിതാക്കൾ ആദ്യം തിരക്കേണ്ടത് തൻ്റെ മകൾക്ക് മുസ്ലിങ്ങളായ കൂട്ടുകാരികളുണ്ടോ, അവർ എങ്ങനെയുള്ളവരാണ്,
എവിടെയുള്ളവരാണ് എന്ത് ചെയ്യുന്നവരാണ് എന്നാണ് ഉണ്ടെങ്കിൽ അവരുമായുള്ള അടുപ്പം അല്പമൊന്ന് ശ്രദ്ധിക്കുക അതിരുവിട്ട സൗഹൃദമാണെങ്കിൽ തടയുക സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരും ലൗ ജിഹാദിൽപ്പെട്ട ആത്മഹത്യ ചെയ്യപ്പെട്ട എട്ട് പെൺകുട്ടികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന ഒരു വിവരമുണ്ടായിരുന്നു കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം അവർക്ക് കിട്ടുന്ന ജിഹാദി ഫണ്ടിനോടുള്ള വിധേയത്വം കാരണം പൊതുസമൂഹത്തിൽ നിന്ന് മറച്ചുവെച്ച ഞെട്ടിക്കുന്ന ആ സത്യം ഇതാണ് എന്ന് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു ആത്മഹത്യ ചെയ്ത എട്ട് പെൺകുട്ടികളുടെയും സ്വകാര്യ ഭാഗങ്ങളിൽ ചന്ദ്രക്കല അതായത് ഇസ്ലാമിക ചിഹ്നമായ ഹിലാൽ പച്ചകുത്തിയിരുന്നു എന്നുള്ളതാണ് ഇത് ഞാൻ രണ്ടാം ഘട്ടത്തിൽ പറയണം എന്ന് വിചാരിച്ചാണ് ഈ സ്റ്റോറി തുടങ്ങിയത് ഇത്തരത്തിൽ പെൺകുട്ടികളുടെ രഹസ്യഭാഗങ്ങളിൽ ഇസ്ലാമിക ചിഹ്നങ്ങളും ഇസ്ലാമിക സൂക്തങ്ങളും പച്ചകുത്തിയിരുന്നു എട്ട് പെൺകുട്ടികളുടെ രഹസ്യഭാഗങ്ങളിൽ അതായത് പുറമേ കാണിക്കാൻ പറ്റാത്ത പുറമേ കാണിക്കാത്ത ഭാഗങ്ങളിൽ അതെവിടെയും ആകാം ഇത്തരത്തിലാണ് ഈ ഒരു ചതിയും ഈ ഒരു അതിക്രൂരമായ ഈ ഒരു മത തീവ്രവാദത്തിൻ്റെ വികൃതമായ മുഖം ഇവിടെ നടമാടുന്നത് പച്ചകുത്തിയിരുന്നു അത്രേ ഈ പെൺകുട്ടികളുടെയൊക്കെ സ്വകാര്യ ഭാഗങ്ങളിൽ ഇസ്ലാമിക സൂക്തങ്ങളും ഇസ്ലാമിക ചിഹ്നങ്ങളും നമ്മുടെ നാട് നമ്മുടെ യുവതലമുറ എങ്ങനെയൊക്കെ വഴിപിഴച്ചു പോകുന്നു അല്ലെങ്കിൽ എങ്ങനെയൊക്കെ സമൂഹത്തിൽ നിന്ന് അകന്നു പോകുന്നു മുഖ്യധാര ചിന്തകളിൽ നിന്ന് മാറിപ്പോകുന്നു വെറും മതവൽക്കരണം മാത്രമായി വിദ്യാഭ്യാസവും നമ്മുടെ യുവതലമുറയുടെ ജീവിതവും മാറുന്നു എന്ന് കാണുക ഇതിന് കാരണക്കാരാകുന്നതോ ഈ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾ അടക്കമുള്ള വലിയ ഒരു റാക്കറ്റാണ് ഇതിനു മുൻപും നമ്മളിത് പറഞ്ഞിരുന്നു പെൺകുട്ടികളും സ്ത്രീകളും ചേർന്നുള്ള വലിയ ഒരു റാക്കറ്റാണ് ഈ ലൗ ജിഹാദ് എന്ന ഭീകരതയ്ക്ക് പിന്നിൽ സൂക്ഷിക്കുക ശ്രദ്ധിക്കുക കരുതലോടെ ഇരിക്കുക അതുമാത്രമാണ് പോം വഴി ഹൈന്ദവ സംഘടനകളും ക്രിസ്ത്യൻ സംഘടനകളും സാംസ്കാരിക സംഘടനകളും ഒക്കെ ശക്തമായി പ്രതികരിക്കുക ജോസ് കെ മാണിയെ പോലെ പ്രതികരിക്കുകയല്ല വേണ്ടത് ശക്തമായി കരളുറപ്പോടെ നെഞ്ചുറപ്പോടെ നെഞ്ചു വിരിച്ച് പ്രതികരിക്കുക ഈ ലൗ ജിഹാദ് എന്ന സാമൂഹ്യ ഭീകരതയ്ക്കെതിരെ സാമൂഹ്യ വിപത്തിനെതിരെ വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്